ഈശോമിശിഹായ്ക്ക് ഇത് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട്ടിലേക്കുള്ള തീർത്ഥയാത്രയിൽ കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായ തിരുക്കുടുംബത്തിൻ്റെ നാഥനായ വിശുദ്ധ യോസേഫ് പിതാവിനെ കുറിച്ച് ധ്യാനിക്കുന്നത് ഉത്തമമായിരിക്കും. ഞാനെന്നും അത്ഭുതത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ. ഈശോയുടെ ജനനത്തോട് അനുബന്ധിച്ച് ഗബ്രിയൽ മാരാക മൂന്ന് വ്യക്തികളുടെ ജീവിതത്തിലേക്കാണ് ദൈവസന്ദേശവുമായി കടന്നു വരുന്നത്. ആദ്യത്തേത് സക്രിയായുടെ അടുത്തേക്ക്, രണ്ടാമതായി പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക്, മൂന്നാമതായി യോസേഫ് പിതാവിൻ്റെ അടുത്തേക്ക്. സക്രിയായുടെ അടുത്തേക്കും പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കും ഗബ്രിയൽ മാരാക നേരിട്ടാണ് പ്രത്യക്ഷപ്പെട്ട് ദൈവസന്ദേശം പങ്കുവെക്കുന്നത്. എന്നാൽ യോസേഫ് പിതാവിൻ്റെ ജീവിതത്തിൽ സ്വപ്നത്തിലൂടെയാണ് മാരാക തൻ്റെ സന്ദേശം യോസേഫ് പിതാവിനെ അറിയിക്കുന്നത്. സ്വപ്നത്തിൽ മാരാക തരുന്ന സന്ദേശം അനുസരിച്ച് യോസേഫ് പിതാവ് പ്രവർത്തിക്കുന്നു എന്നാണ് വചനം സാക്ഷ്യം നൽകുക. ഒന്നല്ല, നാല് തവണ. പ്രിയപ്പെട്ടവരെ, ഉറക്കത്തിൽ പോലും ദൈവസ്വരത്തെ തിരിച്ചറിയുവാനും അതിന് കാതോർക്കുവാനും ആ ദൈവസ്വരത്തെ അനുസരിക്കുവാനുമുള്ള ഒരു കൃപ യോസേഫ് പിതാവിനുണ്ടായിരുന്നു. അത് ജീവിതത്തിലുടനീളം അദ്ദേഹം പുലർത്തി വന്നു. നമുക്കും ഈ ക്രിസ്മസിനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യോസേഫ് പിതാവിനെ പോലെ ദൈവസ്വരത്തെ തിരിച്ചറിയുവാനും കാതോർക്കുവാനും ആ ദൈവസ്വരത്തെ അനുസരിക്കുവാനുള്ള കൃപയ്ക്കായി യാചിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.